ഉപ്പുവെള്ള ഭീഷണിയെ തുടർന്ന് അപ്പർ കുട്ടനാട്ടിൽ 2000-ത്തിലധികം ഹെക്ടറിലെ നെൽകൃഷി നശിക്കുമെന്ന ആശങ്ക. കാർത്തികപ്പള്ളി താലൂക്കിലെ 6 പഞ്ചായത്തുകളുടെ കൃഷിയാണ് കരിഞ്ഞുണങ്ങിയത്. ശബരിഗിരി പദ്ധതിക്ക് കീഴിലെ അണക്കെട്ട് തുറന്ന് പാടങ്ങളിൽ ശുദ്ധജലം എത്തിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. 50 ദിവസത്തിലധികം പ്രായമായ നെൽച്ചെടികളാണിത്. എന്നാൽ കതിരാകും മുൻപ് ഇവയെല്ലാം കരിഞ്ഞു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. തുള്ളി വെള്ളം പോലും ഇല്ല, ഉണങ്ങി നിൽക്കുകയാണ്. ഇതാണ് ഇപ്പൊ ഇവിടുന്ന് എടുത്ത നെല്ല്. ഇതിപ്പോ ഒന്ന് തല്ലി കുളഞ്ഞാൽ ഈ മണ്ണ് മൊത്തം ഒഴിഞ്ഞു പോകാനുള്ള രീതിയിലുള്ള മണ്ണാണ്. ഒരു വെള്ളത്തിന്റെ ഒരു നനവ് പോലും ഇതിലൊന്നും ഇല്ല. കാർത്തികപ്പള്ളി താലൂക്കിലെ 2500 ഹെക്ടർ പാടങ്ങളിലെ അവസ്ഥ ഇതാണ്. നിറയെ ജലവുമായി അച്ചങ്കോവിലാർ തൊട്ടരികിലൂടെ പോകുന്നു. പക്ഷേ പാടങ്ങളിലേക്ക് വെള്ളം കയറ്റാനാകില്ല. അച്ചങ്കോവിലാർ ആണ് 3 വശം. ഈ 3 വശത്ത് ഉപ്പ് കയറി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറ്റാൻ പറ്റത്തില്ല. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിൽ ഓരുമുട്ട് സ്ഥാപിച്ച് കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തടയേണ്ടത് ജലവിഭവകുപ്പിന്റെ ജോലിയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ മുട്ടിടേണ്ടത്. പക്ഷേ അവർ ഈ വർഷവും അവസാന നിമിഷത്തിലാണ് അതിന്റെ ടെൻഡർ നടത്തിയതും അത് മുട്ടിടാൻ സംവിധാനം ചെയ്തത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നു. 50 ദിവസം കഴിഞ്ഞാൽ കതിരാകേണ്ട നെൽച്ചെടികൾ നശിച്ചു പോകുമോ എന്ന ആശങ്കയാണ് കർഷകർക്ക്. ലോണും പണയം വെച്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ കൃഷി കിട്ടിയില്ല സാറിനോട് പറയാൻ ആത്മഹത്യയുള്ളൂ. അതി കൂടുതൽ ഒന്നും പറയാനില്ല. പമ്പ, കക്കി ഡാമുകളിൽ ഏതെങ്കിലും തുറന്ന് ഉപ്പുവെള്ളം ഒഴുക്കിക്കളയാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ഡാം തുറന്നാൽ തന്നെയും വിത്തിൻ 3 ഡേയ്സേ വെള്ളം ഇവിടെ വരുള്ളൂ. അപ്പം ഈ ഉപ്പുവെള്ളം കുറേ ഡൈല്യൂട്ട് ആകും. അപ്പം നമുക്ക് കയറ്റാൻ പറ്റും. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ കളക്ടർമാർക്ക് പാടശേഖര സമിതികൾ നിവേദനം നൽകിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് സുഭാഷം പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.